Sabarimala Sannidhanathe Malini Samskarana Plant in the Nirmana Pravartanangal Purnamayi മുമ്പ് സ്വകാര്യ കമ്പനിക്ക് പദ്ധതി തുകയുടെ 90% പണവും നൽകിയ നടപടി വിവാദമാകുന്നു. 22 കോടി രൂപ ചിലവുള്ള പദ്ധതിയിലെ 50% പണികൾ മാത്രം പൂർത്തിയായിരിക്കുകയാണ് ശബരിമല ഉന്നതാധികാര സമിതി സ്വകാര്യ കമ്പനിക്ക് 19 കോടി രൂപ കൈമാറിയത്. ശബരിമലയിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഭസ്മക്കുളത്തിന് പുറകോശം പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. 5 ദശലക്ഷം യൂണിറ്റ് മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ് പ്ലാന്റ് എന്നതായിരുന്നു അവകാശവാദം. എന്നാൽ തീർത്ഥാടന കാലം തുടങ്ങി 1 മാസം പിന്നിടാറാകുമ്പോഴും പ്ലാന്റ് പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല. പ്ലാന്റിലേക്ക് എത്തേണ്ട കക്കൂസ് മാലിന്യങ്ങൾ പോലും പലയിടത്തും പൊട്ടിയൊലിക്കുകയാണ്. സന്നിധാനത്തെ മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കാൻ ശേഷിയുള്ളതെന്ന് അവകാശപ്പെട്ട പ്ലാന്റ് നിരവധി സാങ്കേതിക പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള പ്രശ്നങ്ങൾ ന്യൂനതകൾ പരിഹരിക്കും. 2-3 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ന്യൂനതകൾ പരിഹരിക്കും. അല്ലാതെ പ്ലാന്റിന് ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ല. ഇതിനിടെയാണ് 22 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പ്ലാന്റിന്റെ നിർമ്മാണ ചെലവിന്റെ 90% നിർമ്മാണത്തിന് കരാർ നൽകിയ ദേവസ്വം ഉന്നതാധികാര സമിതി സ്വകാര്യ കമ്പനിക്ക് കൈമാറിയിരിക്കുന്നത്. ഇത്തരത്തിൽ 19 കോടി രൂപയാണ് സ്വകാര്യ കമ്പനി കൈവശമാക്കിയത്. എന്നാൽ പ്ലാന്റിന്റെ 50% ജോലികൾ മാത്രമാണ് ഇതുവരെ പൂർത്തിയാകാനായിരിക്കുന്നത്. ജൈവ മാലിന്യങ്ങളെയും സെപ്റ്റിക് മാലിന്യങ്ങളെയും ബാക്ടീരിയകളെ ഉപയോഗിച്ച് സംസ്കരിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല എന്നിരിക്കെ നിർമ്മാണ ചെലവിന്റെ ഭൂരിഭാഗം പണവും നൽകിയ നടപടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡിന്റെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും എതിർപ്പും ഇക്കാര്യത്തിൽ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അധ്യക്ഷനായ ഉന്നതാധികാര സമിതി മറികടന്നുവെന്നും ആക്ഷേപമുണ്ട്. തീർത്ഥാടക തിരക്ക് കൂടുന്ന സമയത്ത് പോലും പ്ലാന്റ് പ്രവർത്തന സജ്ജമാകാത്തത് വലിയ മാലിന്യ പ്രശ്നങ്ങളാകും സന്നിധാനത്തുണ്ടാക്കുക. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.